സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഹത്രാസിൽ ക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ സത്യാഗ്രഹം. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഡി സി സി നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സമരം നടന്നത്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ക്രൂരപീഡനത്തിലൂടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ തുടരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കേരളത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. കെ പി സി സി നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കൾ നടത്തിയ സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചാണ് ഇടുക്കി ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ സമരം സംഘടിപ്പിച്ചത്. മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സമരം നടന്നത്. ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിലെയും ഡൽഹിയിലെയും പോലീസ് അതിക്രമിച്ച് നടക്കുകയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് രാജ്യത്തിന്റെ ജനാധിപത്യ സമൂഹം ഞെട്ടലോടുകൂടി നോക്കി കണ്ട വിഷയമാണ്. കാരണം ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിയോ ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്തുല്യനായ ഒരാളുമോ അത്തരത്തിലുള്ള പോലീസ് അതിക്രമത്തിന് വിധേയമാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികല്ലാർ, കെ പി സി സി ജനറൽ സെക്രട്ടറി റോയ് കെ പൗലൂസ്, കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അശോകൻ, സി പി മാത്യു തുടങ്ങിയവർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. എം കെ പുരുഷോത്തമൻ, സി പി കൃഷ്ണൻ, നിഷ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂക സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.